എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീ എഞ്ചിനീയറിംഗ് ഹോളോ ബ്ലോക്ക് മെഷീൻ മാനുഫാക്ചറിംഗ്. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി വന്നിട്ട് എവിടെ ഉള്ളത് വെച്ചാൽ കോയമ്പത്തൂർ അണ്ണൂർ, ആ സ്ഥലത്താണ് നമ്മുടെ ഫാക്ടറി ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഒരുപാട് മെഷീനറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് 3 വൈബ്രേറ്ററും ഡബിൾ വൈബ്രേറ്ററും സിംഗിൾ വൈബ്രേറ്ററും, പിന്നെ ഇപ്പോൾ ന്യൂ ലോഞ്ച് ആയിട്ട് 4 വൈബ്രേറ്ററും, അങ്ങനെ ഒരുപാട് മെഷീനേഴ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വരൂ, നമുക്ക് ഈ 3 വൈബ്രേറ്ററിൻ്റെ മെഷീൻ്റെ മോഡൽ എല്ലാം നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ മെഷീൻ്റെ മൊത്തം പവർ നോക്കാൻ പോയി നമുക്ക് 7.5 HP 3 PS ലൈൻ വേണം ഇതിന്. അതേപോലെ മെഷീൻ്റെ എല്ലാം നമുക്ക് പെയിൻറ്റിങ് നോക്കാൻ പോയ പൗഡർ കോട്ടിംഗ് സിസ്റ്റമാണ് അതെല്ലാം. ആദ്യം ഞാൻ പെയിൻറ്റിങ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പെയിൻറ്റിങ് നിർത്തി, ഞാൻ നിർത്തിയിട്ട് മൊത്തം എല്ലാം മൊത്തം പവർ കോട്ടിങ്ങാണ്. കളർ നമുക്ക് നോക്കാൻ പോയ വൈറ്റ് വിത്ത് യെല്ലോവും, പിന്നെ യെല്ലോ വിത്ത് ഗ്രേവും, പിന്നെ ഓറഞ്ച് കളറും, അങ്ങനെ 3 കളർ അടിക്കണം ഞാൻ. അതേപോലെ മെഷീൻ്റെ എല്ലാ ബോൾട്ട് നട്ടുകളും TVS ബോൾട്ട് നട്ടുകളാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ നോക്കൂ, TVS ബോൾട്ട് നട്ടുകളാണ്. മറ്റേ ഈ റോഡ് വന്നൊരു JC പിസ്റ്റൺ റോഡാണ്. എല്ലാം 40 ഡയ ഉള്ള JC പിസ്റ്റൺ റോഡാണ്. നല്ല ബ്രാൻഡഡ് ഉള്ള ഐറ്റംസ് ആണ് ഞാൻ. അതേപോലെ ഇതിൻ്റെ ഓയിൽ സീല് 2 എണ്ണം ഇടും ഞങ്ങൾ. ആദ്യം ഞാൻ 1 ഇട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 എണ്ണം ഇടാൻ തുടങ്ങി. ഇവിടെ ഒന്നും ഇവിടെ ഒന്നും 2 സീൽ ആൽസീൽ ഉണ്ടാകും. മെഷീൻ്റെ മുൻഭാഗത്ത് ഉള്ള ഈ ട്രേ വന്നിട്ട് നമ്മുടെ ട്രേ വലുതാണ്. കാരണം എന്താ വെച്ചാൽ മെറ്റീരിയൽ ഒരുപാട് അവിടെ നിൽക്കും, അപ്പോൾ നമുക്ക് അതിന് സ്ഥലം വരുമാനിച്ചിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ വരും നോക്കൂ, ഇത് വന്നിട്ട് ക്രാംപ്ടൺ ഗ്രീവ്സ് മോട്ടറാണ്. ഈ ട്രാവലിംഗ് ഉള്ള മോട്ടറും, ഇത് OHP ക്രാംപ്ടൺ ഗ്രീവ്സ് മോട്ടർ ഇത്. അതേപോലെ ഇവിടെ വന്നിട്ട് ഇത് പമ്പ് മോട്ടറാണത്. ഇത് 3 HP നിങ്ങൾ കണ്ടറിയാം, ഇത് ക്രാംപ്ടൺ ഗ്രീവ്സ് ആണ്. മറ്റേ ഈ വൈബ്രേറ്റിംഗിൻ്റെ മോട്ടറും, ഈ രണ്ട് മോട്ടറും ഞങ്ങൾ ഉണ്ടാക്കുന്ന മോട്ടറാണ്, ശ്രീ ബ്രാൻഡാണ്. കാരണം എന്താ വെച്ചാൽ ഈ ക്രാംപ്ടണിൽ ഈ വൈബ്രേറ്റർ മോട്ടർ കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങളായി ഉണ്ടാക്കണമാണിത്. വീല് നീറോപ്പ് കമ്പനി പറഞ്ഞ വീലാണ്, നല്ല ഹെവി ആയിരിക്കും. വീളൊക്കെ നോക്കി നല്ല ഹെവി ആയിരിക്കും, റബ്ബർ വീളായിരിക്കും. അതേപോലെ ഇതിൻ്റെ പമ്പ്, നമ്മുടെ മെഷീൻ്റെ പമ്പ് നോക്കിയപ്പോൾ നല്ല ഹെവിയുള്ള പമ്പ് ഇടുന്നതാണ്, സാധാരണ പമ്പ് ഇടില്ല. ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ബാക്കിലും അതേപോലെ 2 വാൽസുകളും, ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇടും. ലോക്ക് നട്ട് ഇവിടെ 2 ഭാഗത്തും ഉണ്ടാവും ലോക്ക് നട്ട്. അതേപോലെ ഓയിൽ കപ്പാസിറ്റി വന്ന് നമുക്ക് 15 ലിറ്റർ മൊത്തം ഇതിനുള്ളിൽ ഞാൻ ആയിൽ ഒഴിച്ച് കൊടുക്കും ഇതിൽ. അതേപോലെ ഇതിൻ്റെ എല്ലാം ബാക്കിലും സൈഡും എല്ലാം ചാനൽ ഹെവിയായിരിക്കും. ഇതിൻ്റെ 4 ഗ്രൻഡ് ചാനൽ വൈസാഖ് സ്റ്റിൽ ചാനൽ, ഇതിൽ വൈസാഖ് സ്റ്റിൽ ചാനൽ, എല്ലാ ഭാഗത്തും വൈസാഖിൻ്റെ ചാനലും എല്ലാം ഇടും. ഈ ഡൈ വന്നിട്ട് നമുക്ക് ഇത് 6 ഇഞ്ചിൻ്റെയാണ്, 6 ഇഞ്ചിൻ്റെ 5 കട്ട ഈ മെഷീനിൽ വന്നിട്ട്, 4 ഇഞ്ചിൻ്റെ 8 കട്ട, 8 ഇഞ്ചിൻ്റെ 4 കട്ട, ആ ടൈപ്പുള്ള മെഷീനാണിത്. ഇത് ഒറ്റ പ്രസ്സിങ് മാത്രം മതി. പണ്ടത്തെ പോലെ നമുക്ക് പൊക്കി അടിക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ മെഷീൻ നോക്കാൻ പോയി നമുക്ക് ഒരുപാട് സമയമെടുക്കും പൊക്കി അടിക്കുമ്പോൾ, അപ്പോൾ ഫ്ലോറും ഡേമേജ് ആകും. ഇപ്പോൾ അത് അങ്ങനെയില്ല, ഈ മെഷീൻ അങ്ങനെയില്ല, ഫ്ലോർ ഡാമേജ് ആവില്ല. നമുക്ക് ഒറ്റ പ്രസ്സിങ് ചെയ്താൽ മതി, അത്ര കട്ട നല്ല സ്ട്രെങ്ത്തായി കിട്ടും. അതേപോലെ ഇതിൻ്റെ റബ്ബർ മൗണ്ട് ഇവിടെ നോക്കിയാൽ പോയാൽ, ഇത് TVS റബ്ബർ മൗണ്ടാണത് എല്ലാം മൊത്തം. ഈ ചാനലും വൈസാഖാണ്, ഇത് 20 mm പ്ലേറ്റ്സ് ആണ് എല്ലാം. ഇപ്പോൾ മെഷീൻ്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കി, നമ്മുടെ ഫാക്ടറിയിൽ ഒരു ചെറിയ ഡെമോ കൂടെ വരും, നമുക്കത് നോക്കാം. നമുക്ക് ഈ മെഷീൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, ഇപ്പം നമുക്ക് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഈ മെഷീൻ മാത്രം മതിയാവില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോൺക്രീറ്റ് മിക്സറും, പിന്നെ ട്രോളിയും, പിന്നെ അതിൻ്റെ ബ്രിക്ക് ഷിഫ്റ്റിംഗ് ട്രോളിയും, പിന്നെ അതിൻ്റെ ഡൈയും, അതായത് 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് പറഞ്ഞാൽ സോളിഡ് ഡൈയും, 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് പറഞ്ഞാൽ ഹോൾ ഡൈയും 3 ഉണ്ട്. ഇതിൽ 3ഉം അത് 3ഉം, മൊത്തം 6 ഡൈ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്താ പോകുന്നത് വെച്ചാൽ നിങ്ങൾ അത് മാത്രം വാങ്ങിച്ചാൽ മതി, എല്ലാം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഈ മെഷീൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക്, ഇതിൻ്റെ വിലയും മറ്റേ കാര്യങ്ങളും അറിയുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, എനിക്ക് വിളിച്ചോളൂ. ഇനിയും വിശദമായി പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.